പറഞ്ഞുകാരനാണ്. ഇന്ന് നമ്മുടെ ഒരു കൂട്ടുകാരനി, പിന്നെ അതിലുപരിയുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാം അദ്ദേഹത്തെ പറ്റിയിട്ട്. എന്തായാലും ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ പാട്ടൊന്ന് പാടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയണം. കാരണം ഒരാളെ പ്രോത്സാഹിപ്പിക്കണതും പിന്നെ അല്ലെങ്കിൽ വളർത്തണം തളർത്തണം നമ്മളെ പോലുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞാൽ പറ്റും. ഓക്കെ, കേട്ട് നോക്ക്. അഭിപ്രായമായിട്ട് തുടങ്ങല്ലേ? പഠിക്കും. ശരി, ഓക്കെ. ഞാനീ വളർത്തണതും തളർത്തണതും എന്നുള്ളൊരു വാക്ക് കിട്ടും. അപ്പോൾ ഈ തളർത്തണത് നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാം എൻ്റെ ക്വാളിറ്റി എന്താണെന്നും എൻ്റെ ഈ വയസ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന. അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന ഒരു പാട്ട് ഞാൻ പാടാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്നെ നിർബന്ധിച്ചതാണ്. ഓക്കെ, ഞാൻ നിർബന്ധിച്ചാണ്, ഞാൻ അതിൽ പറയണ്ടല്ലോ. അപ്പം എനിക്കറിയാവുന്നൊരു പാട്ട് പാടി കഴിഞ്ഞാൽ അതിനേക്കാൾ നന്നായിട്ടുള്ള പാടിയിട്ടുള്ള ഒരുപാട് പ്രതിഭകൾ, ഒരുപാട് ചിത്ര ചേച്ചിയും യേശുദാസ് സാറും ഇഷ്ടം പോലെ ആൾക്കാരും പാടിയിട്ടുള്ളൊരു പാട്ടാണ് എന്നേക്കാൾ നന്നായിട്ട് പാടിയിട്ടുള്ള ആൾക്കാർ. എനിക്ക് അത് ഒരാഗ്രഹം കൊണ്ട് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു പോയത് ഒരു അബദ്ധമായിപ്പോയി. എന്നാലും ഞാൻ പാടാം. ഒരിക്കലും അബദ്ധം വിചാരിക്കേണ്ട, ഇതൊന്നും വെറുതെ ആവില്ല ഈ പാട്ടൊന്നും. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു നമ്മുടെ നാല് ചെമ്മരൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് റൂമിലോ ഒതുങ്ങണ്ട നമ്മുടെ വികാരങ്ങളല്ല. ആ വികാരങ്ങളൊക്കെ നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി തീർച്ചയായിട്ടും നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ വേണം. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പാട്ട് പാടിയുകൊണ്ട് ഒന്നും സംഭവിക്കില്ലേ? നമ്മൾ നല്ല ഒരു വൈബ് ക്ലൈമറ്റിൽ ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് പച്ചും പുറത്തിരുന്നിട്ട് ഒരുപാട് ചർച്ചകളുടെ ഇടയിൽ ഈ ഒരു കാര്യം ഇതെന്നും ഒരു ഓർമ്മ നിലനിൽക്കണം എന്നുള്ള രീതിയിൽ മാത്രം ആ പാട്ടൊന്ന് തുടങ്ങിക്കോ. ശരി, ഞാൻ പാടിയേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അത് ഡെലിറ്റ് ചെയ്തേക്കുക. ഓക്കെ. പൂമുത്തോളെ നീയെറിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, രാരീരാരും ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി. ഇത്രയേ ഉള്ളൂ. മതിരായില്ല, രണ്ട് വരി മാത്രം പാടിയിട്ടുള്ളൂ. വെറും രണ്ട് വരി മതി, അധികമൊന്നും വേണ്ട. ഈ രണ്ട് വരിയിൽ നമുക്ക് റിസൾട്ട് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, എല്ലാവർക്കും നല്ല ശുഭരാത്രി. ഞങ്ങളിപ്പോൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്നറിയില്ല, എന്തായാലും ഇപ്പോൾ ശുഭരാത്രിയാണ്. നല്ല വൈബ് ഇതിനായിട്ടാ എല്ലാവരുടെ ഒരു ഇത് പറഞ്ഞത്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.